ഐഷാബിബി നബിയോട് ചോദ്യം ചോദിക്കുന്നു, നബിയേ നാളെ പരലോകത്ത് വരുമ്പോൾ ഞങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുമോ നബിയേ? പരലോകത്ത് വരുമ്പോൾ നബിയെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ കുടുംബത്തെ ഓർമ്മയുണ്ടാകുമോ നബിയെ? ഈ സാധുവായ ആയിഷയെ നിങ്ങൾ ഓർക്കുമോ നബിയെ? നബി തങ്ങളെ മറുപടി ആയിഷ അമാ ഫി സലാസതി മവാതിൻ ഫലാ യദ്കുറു അഹദുൻ അഹദാ. ആയിഷ നാളെ പരലോകത്ത് മൂന്ന് ഘട്ടമുണ്ട്, ആ മൂന്ന് ഘട്ടങ്ങളിൽ ഒരാളും ഒരാളെയും ഓർക്കില്ല. ആയിഷ ചോദ്യം എന്താ? നബിയെ നിങ്ങൾ ഞങ്ങളെ ഓർക്കുമോ? മറുപടി, ഒരാളും ഒരാളെയും ഓർക്കില്ല ആയിഷ. മൂന്ന് സന്ദർഭങ്ങൾ, നന്മയും തിന്മയും രേഖപ്പെടുത്തിയ രേഖ നൽകുന്ന സമയത്ത് എന്റെ രേഖ മുന്നിലൂടെ വലത്തേ കയ്യിൽ കിട്ടുമോ അതോ പിറകിലൂടെ ഇടത്തേ കയ്യിൽ കിട്ടുമോ എന്ന ആശങ്കയാണ് എല്ലാവർക്കും. അന്ന് ഒരാൾക്കും ഒരാളെയും ഓർമ്മയുണ്ടാവില്ല. നന്മയും തിന്മയും തൂക്കി കണക്കാക്കുന്ന മീസാനിന്റെ രംഗത്ത് ഒരാളും ഒരാളെയും ഓർക്കില്ല. നന്മയുടെ ഭാഗം കനം തൂങ്ങിയാൽ സംതൃപ്തമായ ജീവിതമാണ് സ്വർഗീയ ജീവിതമാണ്, നന്മയുടെ ഭാഗം കനം കുറഞ്ഞാൽ നരകമാണ് അവന്റെ സങ്കേതം എന്നാണല്ലോ. ആ സമയത്ത് എന്റെ തൂക്കം എങ്ങനെയാ വരിക എന്ന ബേജാറായ എല്ലാവർക്കും. ഒരാളും ഒരാളെയും ഓർക്കില്ല ആയിഷ. മൂന്നാമത്, സിറാത്ത് സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ, സിറാത്ത് പാലം സ്ഥാപിച്ചാൽ അതിലൂടെ കടന്നു പോകണം പിന്നെ. ആ ചിന്തയാണ് ആരും ആരെയും ഓർക്കില്ല ആയിഷ. ആ സിറാത്തിൽ വെച്ച് ഒരാളും മിണ്ടുക പോലുമില്ല. ഇല്ല റസൂലു, റസൂലുമാരല്ലാതെ ഒരാളും സിറാത്തിൽ മിണ്ടുകയില്ല. സിറാത്ത് പാലത്തിൽ സംസാരിക്കുന്നവർ അമ്പിയാക്കൾ മാത്രമാണ്, റസൂലുമാര് മാത്രമാണ്. എന്നാൽ സിറാത്തിൽ വെച്ച് എന്താ സംസാരിക്കുക? റസൂലുമാർ സംസാരിക്കും എന്ത്? റബ്ബേ രക്ഷിക്കണേ, റബ്ബേ രക്ഷിക്കണേ, റബ്ബേ രക്ഷിക്കണേ എന്ന് സിറാത്തിൽ വെച്ച് റസൂലുമാര് പറയുമെന്നല്ലാതെ ഒരാളും മിണ്ടുക പോലുമില്ല ആയിഷാ.